മലയാളത്തിലെ ഒരു പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഭാഗ്യലക്ഷ്മി എങ്കിലും താരത്തിന്റെ ബിഗ് ബോസ് പ്രവേശനം വലിയ താരത്തിന് അവിടെ തുടരാൻ സാധിക്കാത്തതും താരത്തിന്റെ പഴയ ബന്ധത്തെ പറ്റി സംസാരിച്ചതും വലിയ വിവാദവും വാർത്തയുമായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ് ഭാഗ്യലക്ഷ്മി പലപ്പോഴും ദാമ്പത്യത്തെക്കുറിച്ചും ജീവിതത്തിൽ നേരിട്ട പ്രസിദ്ധികളെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലും താരം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താരത്തിൻ്റെതായ ഒരു വീഡിയോ ആണ് വൈറലാവുന്നത് എലീന പഠിക്കലിനോടൊപ്പമുള്ള ഒരു പരിപാടിയിൽ താരം തന്നെ മനസ്സ് തുറന്നതാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഒറ്റയ്ക്കിരിക്കാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒക്കെയാണ് തനിക്ക് ഇഷ്ടമെന്നതിൽ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് സംസാരിക്കാൻ അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയും നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇഷ്ടപ്പെടുന്ന ഒരാളും ആയിരിക്കണം അല്ലെങ്കിൽ ആരെയും കൂടെ കൂട്ടണ്ട അവർ സംസാരിക്കുന്നത് നമുക്കും ഇഷ്ടപ്പെടണം അങ്ങനെയുള്ള സൗഹൃദങ്ങളോട് മാത്രമാണ് എനിക്ക് താല്പര്യം അതല്ലാതെ വെറുതെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ചിലർ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാറുണ്ട് ആണോ ആ എന്നിട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് കഴിയില്ല കുറച്ച് നേരം കേട്ടിട്ട് പിന്നെ ഞാൻ ഫോൺ മനഃപൂർവ്വം കട്ട് ചെയ്യും സത്യത്തിൽ എനിക്ക് അവരോട് സംസാരിക്കാൻ വിഷയമില്ല എന്നതാണ് കാര്യം അല്ലാതെ മറച്ചൊന്നുമല്ല എനിക്ക് അവരോടൊരു ഇഷ്ടക്കേടുമില്ല പക്ഷേ എനിക്ക് സംസാരിക്കാൻ താൽപ്പര്യമില്ല അത്ര തന്നെയാണ് ഇങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി ഈ വീഡിയോയിലൂടെ പറയുന്നത് വളരെ നല്ല നിലപാടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഭാഗ്യലക്ഷ്മി വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം കൂടിയാണ് ഭാഗ്യലക്ഷ്മി അത് ഭാഗ്യലക്ഷ്മി ബിഗ് ബോസിൽ വന്നപ്പോഴും നമുക്ക് മനസ്സിലായ കാര്യമാണ് അവിടെ എല്ലാവരോടും നിലപാട് വ്യക്തമാക്കാനും എല്ലാവരോടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാവരെക്കാലും മൂത്തതായത് കൊണ്ട് തന്നെ അമ്മയുടെയോ ചേച്ചിയോടെയോ സ്ഥാനം അവിടെ നിലനിർത്താനും ഒക്കെ ഭാഗ്യലക്ഷ്മിക്ക് സാധിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി തന്റെ കരിയർ ആരംഭിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു മലയാളത്തിലെ മുൻനിര നായികമാരുടെ ശബ്ദമായിരുന്നു ശോഭന കാവ്യ മധവൻ മഞ്ജു മഞ്ജുവാര്യർ പാർവതി തുടങ്ങി മലയാളത്തിലെ ഒട്ടുമുഖ്യ മുൻനിര നായകന്മാർക്ക് വേണ്ടിയും ശബ്ദം കൊടുത്തത് ഭാഗ്യലക്ഷ്മി തന്നെയാണ് ഇന്നും പല സിനിമകൾക്ക് ആ ശബ്ദമില്ലെങ്കിൽ ഒരു മേന്മയില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദമാണ് മലയാള സിനിമയിലെ നായകമാരെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ താരം സിനിമാ ലോകത്ത് എത്തിയിരുന്നു അന്ന് തന്നെ എല്ലാ സ്വപ്നങ്ങളും കീഴടക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ഭാഗ്യലക്ഷ്മി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ